നമസ്കാരം. കെ ആർ ശ്രീനാരായണ കോളേജ് തൊഴുവാനൂരിൻ്റെ ഓൺലൈൻ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർത്തമാനകാലവും എൻമകജയും എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ഈ ഓൺലൈൻ കോഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കോവിഡിൻ്റെ ഇന്നത്തെ പരിസരത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടിവായിക്കപ്പെടേണ്ട ഒരു നോവലാണ് എൻഡോസൾഫൻ വിഷമഴ ദുരന്തങ്ങളെക്കുറിച്ച് പച്ചയ്ക്ക് പുറത്തു കൊണ്ടുവന്ന എൻമകജെ എന്ന അംബികാസുധൻ മാങ്ങാടിൻ്റെ ഈ നോവൽ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ നോവലിൻ്റെ പുനർവായന വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ഇതിൽ പല മൊഡ്യൂളുകളുണ്ട്. ഈ മൊഡ്യൂളുകളിലൂടെ പോവുക. ഇത് വീഡിയോ ആയിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാറ്റിനും ഒടുവിലത്തെ മൊഡ്യൂളായി ഒരു പ്രശ്നോത്തരി വെച്ചിട്ടുണ്ട്. ഈ പ്രശ്നോത്തരി അറ്റൻഡ് ചെയ്ത് 40% മാർക്ക് നേടിയാൽ നിങ്ങൾക്കൊരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ ഒരു മൊഡ്യൂളാണ് ഈ നോവൽ. ആ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഏവരും ഇത് അറ്റൻഡ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് എടുക്കുക. ഓൾ ദ ബെസ്റ്റ്. എൻഡോസൾഫാനും പ്രത്യാഘാതം. എൻഡോസൾഫാൻ കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ ക്ലോറിൻ സംയുക്തമാണിത്. ഇതിന് നിറമില്ല. ഇത് ജീവജാലങ്ങളിൽ ജനിതക വൈകല്യങ്ങളും ഹോർമോൺ തകരാറുകളും സൃഷ്ടിക്കുന്നു. അംബികാസുധൻ മാങ്ങാട് തൻ്റെ എൻ മകജെ എന്ന നോവലിൽ കാസർഗോഡ് ജില്ലയിലെ എൻ മകജെ എന്ന ഗ്രാമപഞ്ചായത്തിലുള്ള എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ പറയുന്നു. 1975 മുതലാണ് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ഒരു കീടനാശിനിയായി തളിക്കാൻ തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ആദ്യമായി എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു ഇരയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവരുന്നത് 2001 പിന്നീട് നടന്ന നീണ്ട സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ 2011 എൻഡോസൾഫാൻ നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിറങ്ങുന്നത്. 1975 മുതൽ 2001 ഒരു വാർത്ത പോലും പുറത്തു വന്നില്ല എന്നുള്ളതിന് ഒന്നാമത്തെ കാരണം തങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണം എൻഡോസൾഫാനാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് അവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് അംബികാസുധൻ മാങ്ങാട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പ്രസക്തി. 1962 കാസർഗോഡ് ജില്ലയിലെ ബാര എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അംബികാസുധൻ മാങ്ങാട് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പ്രാഥമിക സ്കൂൾ സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്നൊരു ഗ്രാമപ്രദേശമാണിത്. 3 മണിക്കൂറോളം നാട്ടുവഴികളിലൂടെ കാൽനടയായി സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം സ്കൂളിലെത്തിച്ചേർന്നിരുന്നത്. ഈയൊരു നാട്ടുവഴികളിലൂടെയുള്ള യാത്രക്കിടയിലാണ് അദ്ദേഹം അവിടുത്തെ പ്രകൃതിയെയും മനുഷ്യനെയും തിരിച്ചറിയുന്നത്, പ്രകൃതിയിൽ നിന്നൊട്ടേറെ പാഠങ്ങൾ പഠിച്ചത്. അവിടുത്തെ കരിമ്പൻ തോട്ടങ്ങളിലൂടെയും പുകയില തോട്ടങ്ങളിലൂടെയും വയലുകളിലൂടെയുമുള്ള ഈ യാത്രയാണ് പിന്നീട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്: എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ നേടിയിട്ടുള്ള അറിവിനേക്കാളും മികച്ചൊരറിവ് പിന്നീടുള്ള ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന്. ഈ അറിവും പിന്നീട് ജീവിതത്തിലുണ്ടായ ചില തിരിച്ചറിവുകളുമാണ് എൻ മകജെ പോലുള്ള കൃതികൾ എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചത്. എൻ മകജെ എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നത് 2000 മുമ്പുള്ള എൻ മകജയിലെ അവസ്ഥയാണ്. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതലായി കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ചത് പാൻഡ്രെ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരണം കശുമാവിൻ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശമാണിത്. അവിടുത്തെ സ്ത്രീകളുടെ മുലപ്പാലിൽ പോലും എൻഡോസൾഫാൻ്റെ അംശമുണ്ടെന്ന് പറയുന്നു. ഇത് ജീവജാലങ്ങളെ മാത്രമല്ല പരിസ്ഥിതിയെ പോലും വളരെ അപകടകരമായ വിധത്തിലാണ് ഇത് ബാധിക്കുന്നത്.
എൻ മഗജയിൽ നിന്ന് മാത്രം 4000-ത്തോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ എൻ മഗജെ അറിയപ്പെടേണ്ടിയിരുന്നത് ഒരിക്കലും ഒരു എൻഡോസൾഫാൻ പോലുള്ളൊരു വിഷത്തിൻ്റെ പേരിലായിരുന്നില്ല. കാരണം അത്രമാത്രം ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും വൈചിത്രങ്ങൾ കൊണ്ടും സമ്പന്നമായിട്ടുള്ളൊരു പ്രദേശമാണിത്. ഇവിടെ ആ മനുഷ്യരുടെ അവിടുത്തെ മനുഷ്യരുടെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെ അവരുടെ ആ നിഷ്കളങ്കതയെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇത്രയും നീണ്ട വർഷങ്ങൾ അവിടെ എൻഡോസൾഫാൻ ദുരന്തം വിതച്ചത്. നമ്മൾ വാർത്തകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള എൻഡോസൾഫാൻ്റെ ഭീകരമുഖം അല്ലെങ്കിൽ അവിടുത്തെ എൻഡോസൾഫാൻ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ ശരിയായിട്ടുള്ളവരുടെ ദയനീയ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി കാണിച്ചു തരാൻ അംബികാ സുധൻ മാങ്ങാടിന് ഈ എൻ മഗജെ എന്ന നോവലിലൂടെ സാധിച്ചിട്ടുണ്ട്. എൻ മഗജെ, നോവലിസ്റ്റും നോവൽ പരിസരവും. മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക എഴുത്തുകാരിൽ പ്രമുഖനാണ് അംബികാ സുധൻ മാങ്ങാട്. ഒട്ടേറെ ചെറുകഥകളും നോവലുകളും നിരൂപണങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കൂടാതെ കയ്യൊപ്പ് എന്ന മലയാള ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണം അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഇദ്ദേഹം എഴുതിയ രണ്ട് നോവലുകളാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ, എൻ മഗജെ. മരക്കാപ്പിലെ തെയ്യങ്ങൾ തെയ്യങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, എൻ മഗജെ കാസർഗോഡ് ജില്ലയിലെ എൻ മഗജെ എന്ന ഗ്രാമപഞ്ചായത്തിലുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരന്തകഥ അനാവരണം ചെയ്യുന്നതാണ്. 1962 കാസർഗോഡ് ജില്ലയിലെ പാര എന്ന ഗ്രാമത്തിലാണ് എഴുത്തുകാരൻ ജനിച്ചത്. ജന്തുശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫിലും നേടിയിട്ടുള്ള അംബികാ സുധൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ മലയാളം അധ്യാപകനാണ്. ആദ്യത്തെ ക്യാമ്പസ് നോവലായ ജീവിതത്തിൻ്റെ ഉപമ, അതുപോലെ ആദ്യം നാട്ടുഭാഷാ നിഘണ്ടുവായ പൊന്നാറ് എന്നിവയുടെ എഡിറ്ററുമാണ് ഇദ്ദേഹം. ഒട്ടേറെ അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരധ്യാപകൻ എന്നതിലുപരി ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന അംബികാ സുധൻ അത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ മഗജെ എന്ന ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് എൻഡോസൾഫാൻ ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യരെ ഇദ്ദേഹം നേരിട്ട് കാണാൻ ഇടവരികയും അവരുടെ ആ ദുരന്തത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യം ജനങ്ങളെ, പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ഒരു എത്തിച്ച് അതൊരു ചർച്ചയാക്കി മാറ്റുക എന്ന ഒരു വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഇപ്പം എൻ മഗജെ എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത് 2000-ത്തിനു മുമ്പുള്ള അവിടുത്തെ അവസ്ഥയാണ്. മൊഡ്യൂൾ 3, നോവൽ വായന. എൻ മഗജെ, ശ്രീ അംബികാ സുധൻ മാങ്ങാട്. 51 അധ്യായങ്ങളാണ് ഈ നോവലിലുള്ളത്. നോവൽ തുടങ്ങുമ്പോൾ കാണുന്നത് പേരില്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും കഥാപാത്രങ്ങളായി ഉള്ളതാണ്. സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടുന്നു. ശരീരം നിറയെ വ്രണങ്ങളും പുണ്ണുകളുമുള്ള ഒരു സുഖമില്ലാത്ത കുഞ്ഞ്. കുഞ്ഞിനെ കളയാനായി കൊടങ്കിരിത്തോട്ടിലോ പൂച്ചപാതാളത്തിലോ കുഞ്ഞിനെ വലിച്ചെറിയൂ എന്ന് പറഞ്ഞ് പുരുഷൻ സ്ത്രീയുമായി വഴക്കു കൂടുന്നു. പക്ഷേ അവളുടെ ഉള്ളിലെ മാതൃത്വം അതിനെ സമ്മതിക്കുന്നില്ല. പുരുഷൻ മലയിലേക്ക് കയറിപ്പോകുന്നു.
സ്ത്രീ കുഞ്ഞിനെ സംരക്ഷിക്കാനായി കുഞ്ഞിനെ ചികിത്സിക്കാനായി 100-ൽ പരം വയസ്സുകളുള്ള പഞ്ചിമൂപ്പനെ വിളിക്കുന്നു. പഞ്ചിമൂപ്പൻ്റെ കൂടെ കാടു കയറി കുഞ്ഞിനു വേണ്ടി പച്ചില മരുന്നുകൾ ശേഖരിക്കുന്നത് അവൻ്റെയും കൂടെ വിനോദമായി. ഇതിനിടയ്ക്ക് അവൾ അവനെ സമാശ്വസിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു. ആ യാത്രകളിലൂടെയാണ് എൻമകജയെക്കുറിച്ച് പഞ്ചി കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. എൻമകജ് ജൈനമത വിശ്വാസികളായ ബല്ലാളന്മാരുടേതായിരുന്നു. ശീവള്ളിക്കാർ എൻമകജയിലേക്ക് എത്തിപ്പെടുകയും ബല്ലാളന്മാരെ തുരത്തിയൊടിക്കുകയും ചെയ്തു. ബല്ലാളന്മാരുടെ ദൈവമായ ജടാധാരി ഭൂതയെ കുടത്തിലടച്ച് അവർ മലയ്ക്ക് മുകളിൽ കൊണ്ടിട്ടു. ജടാധാരിയുടെ കൂട്ടുകാരിയായ കുറത്തിയെ വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കുടത്തിലടച്ച ജടാധാരിയെ കുറത്തി രക്ഷിക്കുകയും ജടാധാരി ശീവള്ളിക്കാരെ തുരത്തിയോടിക്കുകയും ഇന്നും കോപിഷ്ഠനായിരിക്കുന്ന ജടാധാരിയുടെ ബുദ്ധിമുട്ടുകളാണ്, കോപമാണ് ഈ കുഞ്ഞിനെ പോലുള്ളവരെ ബാധിക്കുന്നത് എന്നുമാണ് പഞ്ചി പറഞ്ഞു കൊടുത്തത്. ഇവിടെ സാക്കിൽ ജാലുകളുണ്ട് ഈ എൻമകജയിൽ. എന്താണ് സാക്കിൽ ജാലുകൾ? സത്യപ്പടികൾ. 16 സാക്കിൽ ജാലുകളാണ് ഉള്ളത്. നുണ പറഞ്ഞ് ആ സത്യപ്പടികൾ കയറാൻ ശ്രമിച്ചാൽ ജീവൻ പോലും നഷ്ടപ്പെടുമത്രേ. സത്യത്തിൻ്റെ നാടാണ് എൻമകജ്, കുന്നുകളുടെയും. പെർള ചന്തയിൽ സാധനം വാങ്ങാൻ പോയ സ്ത്രീയെയും കാത്തിരിക്കുകയായിരുന്നു അവൻ. പെട്ടെന്നാണ് കുഞ്ഞിനൊരുക്കിൽ നിന്നൊരു ശബ്ദം കേട്ടത്. അവിടേക്ക് പോയപ്പോൾ അവൻ കണ്ടത് കാഴ്ച ഒരു ഉഗ്രസർപ്പത്തോടൊപ്പം അതിൻ്റെ വാലിൽ പിടിച്ച് കുഞ്ഞ് കൈകാലിട്ടിളക്കി കളിക്കുന്നു. ഞെട്ടിപ്പോയി അവൻ. അവൻ്റെ ഒച്ച കേട്ട് തിരിഞ്ഞ സർപ്പം അവനെ ക്രുദ്ധനായി നോക്കുകയും ഇഴഞ്ഞു പോവുകയും ചെയ്തു. സർപ്പത്തെ കണ്ടപ്പോൾ ഭയക്കാത്ത കുഞ്ഞ് അവനെ കണ്ടപ്പോൾ ഭയന്ന് കരയുവാൻ തുടങ്ങി. വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കി. പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഉപാധികളോടെയാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നത്. അതിലൊന്നാണ് അവൻ്റെ വന്ധ്യംകരണവും അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്യലും. അവൻ വീണ്ടും വഴക്കുകൂടി ജടാധാരി മലയിലേക്ക് കയറിപ്പോയി. തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രതിബിംബത്തെ നോക്കി ഓർക്കുകയാണ് അവൾ. തിരുവനന്തപുരം നഗരത്തെ പേരുകേട്ട ഒരു വേശിയായിരുന്നു അവൾ. അവൾ ഒറ്റമുലച്ചിയാണിപ്പോൾ. ഏതോ ഒരുത്തൻ തൻ്റെ കാമ വെറി കൊണ്ട് കടിച്ചു പറിച്ചതാണ് അവളുടെ ഒറ്റമുല. കുറച്ച് ചെറുപ്പക്കാർ, 3-4 ചെറുപ്പക്കാർ അവളെ കാണാൻ വരികയും അവർ അവളോട് കുറച്ച് നേരത്തേക്ക് അവരുടെ കൂടെ കഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവൾ അവരോടൊപ്പം പോകുന്നത്. പക്ഷേ മൃഗീയമായ ഒരു പീഡനമാണ് അവർക്കവൾ നൽകിയത്. മൃതപ്രായയായ അവളെ അവൻ കണ്ടെത്തുകയും കൊണ്ടുപോവുകയും അവളെ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്തത്. അവൻ നടന്ന് നടന്ന് ഒരു ഗുഹയിൽ എത്തിച്ചേരുന്നു. ഗുഹ അവനോട് പറയുന്നു അകത്തു കയറരുതെന്ന്. പക്ഷേ അവനിലെ മനുഷ്യത്വം മനസ്സിലാക്കി ഗുഹ അവനോട് പറയുന്നു അകത്തു കയറിക്കോളാൻ. അകത്തു കയറിയപ്പോൾ ഗുഹ അവനൊരു കഥ പറഞ്ഞു കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്ന, രാജാവായിരുന്ന മഹാബലി തൻ്റെ ആ ജന്മത്തിനു ശേഷം ഒരു കഴുതയായി ജനിക്കുകയും ഇവിടെ ഭരിക്കാൻ വരികയും ഒരു സിംഹം വന്ന് ഭരണത്തിന് സഹായിച്ച് കഴുതയെ പുറത്താക്കുകയും ചെയ്ത ഒരു കഥ. കുറച്ചു നേരം ഗുഹയിലിരുന്നപ്പോൾ അവൻ അവനെ തന്നെ നോക്കാൻ തുടങ്ങി. അവളുടെ പേര് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അവളുടെ പേരാണ് ദേവയാനി. ഇവനാവട്ടെ നീലകണ്ഠൻ. അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ സന്തതിയായിരുന്നു. പക്ഷേ പൂക്കളെയും പുഴകളെയും കുളങ്ങളെയും സ്നേഹിച്ചിരുന്ന ഈ ബ്രാഹ്മണ കുട്ടിക്ക് ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതം അവിടെ ദുസ്സഹമായി തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എത്തിപ്പെട്ടതോ തിരുവനന്തപുരം നഗരത്തിൽ. ലാസ്റ്റ് ലൈൻ എന്ന സയാന പത്രം നടത്തിയിരുന്ന ദേവസ്യ മുതലാളിയുടെ പത്രത്തിൻ്റെ വിതരണക്കാരനായിട്ടാണ് അവൻ ആദ്യം അവിടെ ചെന്നത്.
പിന്നീടെപ്പോഴോ അവൻ്റെ ഉള്ളിലെ എഴുത്തുകാരനെ ദേവസ്യ തിരിച്ചറിയുകയും അവൻ ആ പത്രത്തിൻ്റെ എല്ലാമെല്ലാമായി മാറുകയും ചെയ്തു. ഉന്നത തലങ്ങളിൽ പെടുന്നവരെ തൊട്ടുള്ള തുറന്ന എഴുത്തുകളും ദേവസ്യയുടെ മരണവും അവനെ ആ പത്രത്തിൽ അവൻ്റെ നിലനിൽപ്പ് ബുദ്ധിമുട്ടുള്ളതാക്കി. അതുകൊണ്ട് തന്നെ കൃത്രിമമായി താൻ മരിച്ചു എന്ന് വരുത്തി അവൻ ദേവയാനിയെയും കൂട്ടി നാടുവിടുകയാണുണ്ടായത്. അങ്ങനെയാണ് അവൻ എൻമകജയിൽ എത്തിച്ചേർന്നത്. പരീക്ഷിത്, അതായിരുന്നു നീലകണ്ഠനും ദേവയാനിയും ആ കുഞ്ഞിനിട്ട പേര്. അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പഞ്ചിമൂപ്പൻ കാട്ടുമരുന്നുകൾക്കായി കാട് കയറിയിറങ്ങുമ്പോൾ ഒപ്പം നീലകണ്ഠനും പോകുമായിരുന്നു. അതായിരുന്നു അവൻ്റെ എൻമകജയിലേക്കുള്ള നടത്തം. ആ നടത്തത്തിൽ അവൻ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. അജ്ഞാത രോഗത്തിനടിമപ്പെട്ട ധാരാളം രോഗികൾ, ഒരു രോഗമല്ല പലതരത്തിൽ ഉള്ള രോഗം, മാനസികമായും ശാരീരികമായും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുന്ന ആളുകളെ അവനവിടെ കാണാൻ പറ്റി. ഓരോരുത്തരെയും അടുത്തറിയുന്നതും അവൻ്റെ ഹൃദയത്തിനെ ഭാരമേറ്റിക്കൊണ്ടേയിരുന്നു. ഈ ഭാരമേറൽ കലശലായ പനിയോടെയായിരുന്നു അവനിൽ ആവേശിച്ചത്. പനിച്ചു വിറച്ചു കിടക്കുന്ന അവൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു നാൾ ദേവയാനിയെ വിളിച്ചു. ദേവയാനി, നിനക്ക് ബാലകില്യന്മാരെ കുറിച്ച് അറിയാമോ? ഇല്ല, അറിയില്ല. ബാലകില്യന്മാർ ഒരു ചെടിയാണ്. തലതിരിഞ്ഞ് തല തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന കായ്കളുള്ള ഒരു ചെടി. ക്രതു മഹർഷിയുടെ 60,000 മക്കളാണ് ഈ ബാലകില്യന്മാർ. അവരിവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ബാലകില്യന്മാരടങ്ങുന്ന ചെടി പോലും കാണാനില്ല. കഷ്ടം. ഈ നാട് ഏതോ വിഷമഴയിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ചിന്തയിലാണ് പഞ്ചിമൂപ്പൻ തേനീച്ച കർഷകരുടെ ഒരു മീറ്റിങ്ങിനായി നീലകണ്ഠനെയും കൊണ്ട് പോകുന്നത്. അവിടെ വെച്ചാണ് സുബ്ബനായിക്കിനെയും ശ്രീരാമഭട്ടിനെയും കൃശഗാത്രനായ ചെറുപ്പക്കാരൻ പ്രകാശയെയും കാണാൻ കഴിയുന്നത്. ആ മീറ്റിങ്ങിൽ വെച്ചാണ് PCK പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കശുമാവിൻ തോട്ടത്തിൽ ഹെലികോപ്റ്ററിൽ വന്ന് സ്പ്രേ ചെയ്യുന്ന എൻഡോസൾഫാൻ എന്ന പെസ്റ്റിസൈഡാണ്, കീടനാശിനിയാണ് ഈ അസുഖങ്ങൾക്കെല്ലാം കാരണമെന്ന് പ്രകാശ വിളിച്ചു പറയുന്നത്. പല അന്വേഷണങ്ങൾക്കൊടുവിൽ അവർക്ക് മനസ്സിലായി, അതെ, ഈ ദുരന്തപ്പെയ്ത്തിന് കാരണം ആ എൻഡോസൾഫാൻ എന്ന കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് തന്നെയാണ്. ഇതിനെതിരെ നേതാവിന് ഒരു നിവേദനം നൽകാനും എസ്പാക്ക് എന്നുള്ള ഒരു കമ്മിറ്റിക്കും അവർ രൂപം നൽകി. നേതാവിനവർ നിവേദനം നൽകി. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എസ്പാക്കിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപൂർവം നടന്നു തുടങ്ങി. അതിനിടയിൽ അവർക്കിടയിലേക്ക് കയറി വന്ന ഊർജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നു ജയരാജ്. ജയരാജ് ഈ എൻഡോസൾഫാനെതിരെ കാര്യങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി നിൽക്കുന്ന ഒരു ആളായിരുന്നു. ഇവരെല്ലാവരും കൂടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുകയും അങ്ങനെ ആ ദിവസത്തെ ഹെലികോപ്റ്റർ സ്പ്രേയിങ് തടയുകയും ചെയ്തു. വീണ്ടും എങ്ങനെയെല്ലാം ഇതിനെ പ്രതിരോധിക്കണം എന്ന ചർച്ചയിൽ ഏർപ്പെട്ടു നീലകണ്ഠൻ. അപ്പോഴാണ് നീലകണ്ഠന് മനസ്സിലായത് ഗുഹ തന്നോട് പറഞ്ഞ കാര്യം. തനിക്ക് ചെയ്യാൻ ഇനിയും ഇവിടെ ഏറെ. ഒരു ദിവസം അരുൺകുമാർ ഡോക്ടറുടെ അടുത്തേക്ക് പരീക്ഷത്തിനെയും കൊണ്ട് പോയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. പരീക്ഷത്തിൻ്റെ ശരിയായ പേര് വിജയകൃഷ്ണനാണെന്നും അവൻ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു കുട്ടിയാണെന്നും അവൻ്റെ ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാതെ തൂങ്ങി മരിച്ചതാണ് അവൻ്റെ അച്ഛൻ ഏലനെന്നും എന്തുകൊണ്ടും ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന ഒരു കഠിനമായ തീരുമാനത്തിലാണ് നീലകണ്ഠനും ദേവയാനിയും എത്തിച്ചേർന്നത്. പരീക്ഷത്തിനെ അവർ മകനെ പോലെ തന്നെ സംരക്ഷിച്ചു. പക്ഷേ എന്തു ചെയ്യാം, ഒരു ദിവസം പരീക്ഷ മരിച്ചു. സഹിക്കാവുന്നതിലും അപ്പുറം സങ്കടമായിരുന്നു നീലകണ്ഠനും ദേവയാനിക്കും. പരീക്ഷത്തിൻ്റെ നഷ്ടം നികത്താൻ കഴിയാത്തതായി തോന്നി.
പക്ഷേ പരീക്ഷത്തിൻ്റെ മരണം അവർക്ക് കൂടുതൽ ഊർജം നൽകുകയാണ് ചെയ്തത് എൻഡോസൾഫാനെതിരെ പ്രവർത്തിക്കാൻ. പരീക്ഷത്തിൻ്റെ ബോഡിയുമായി ഒരു ശവപ്പെട്ടിയിൽ PCK എന്നെഴുതി അവർ കോർപ്പറേഷനിലേക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ചുരുക്കത്തിൽ നേതാവിൻ്റെയും ഇതിനടിയിൽ കൂടി പൈസ കൈപ്പറ്റുന്ന നേതാവിൻ്റെയും മറ്റു പലരുടെയും കണ്ണിലെ കരടായി നീലകണ്ഠൻ. പല രീതിയിൽ വീണ്ടും നീലകണ്ഠൻ വേട്ടയാടപ്പെടുന്നു, പക്ഷേ അവൻ തോറ്റ് പിന്മാറുന്നില്ല. അതിനിടയ്ക്കാണ് ജയരാജിനെ കാണാതാവുന്നത്. പിന്നീടെപ്പോഴോ നീലകണ്ഠൻ പൂച്ചപാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ജയരാജിനെ മനസ്സിലാക്കുന്നു. ജയരാജിനെ നഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ ജയരാജിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നേതാവും കൂട്ടാളികളും വന്ന് നീലകണ്ഠനെയും ദേവയാനിയും പിടിച്ചുകെട്ടി സർപ്പമരയിലേക്ക് കൊണ്ടുപോയി. അതികഠിനമായ പീഡനത്തിന് ശേഷം അവരെ തലകീഴായി കൊന്ന് കെട്ടിത്തൂക്കാനുള്ള തീരുമാനം നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് നേതാവിന് കരച്ചലായി കക്കൂസിലേക്ക് പോകാൻ തോന്നിയത്. കാട്ടിനുള്ളിൽ വെളിക്കിരുന്ന നേതാവിൻ്റെ അലർച്ച കേട്ടാണ് ആളുകൾ ഓടിപ്പോയപ്പോൾ കൂട്ടാളികൾ ഓടിപ്പോയപ്പോൾ കണ്ടത് ഉഗ്രസർപ്പത്തിൻ്റെ കൊത്തേറ്റ് കിടക്കുന്ന നേതാവിനെയാണ്. അങ്ങനെ നേതാവ് മരിച്ചു വീഴുന്നു. പഞ്ചി എവിടെ നിന്നോ ആ കാട്ടിലേക്ക് പാഞ്ഞു വരുന്നു. അവരോട് പറയുന്നു, ഈ കാട്ടിനുള്ളിൽ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്ക് പോവുക. ആ ഗുഹയിലെത്തിയപ്പോൾ അവർക്കതിനു മുന്നേ തന്നെ എങ്മകജയിലെ ഹനുമാൻ കിരീടങ്ങളിൽ പൂമ്പാറ്റകളെ കാണുന്നു, തോടിൽ ഞണ്ടിനെ കാണുന്നു. അതെല്ലാം സന്തോഷകരമായ കാര്യങ്ങളായിരുന്നു. ഗുഹയിലേക്ക് നടക്കുമ്പോഴാണ് ബാലകില്യന്മാരുടെ ചെടികൾ ധാരാളം കാണാൻ കഴിഞ്ഞത്. ഗുഹയ്ക്ക് പുറത്തെത്തിയപ്പോൾ ഗുഹ വീണ്ടും തടഞ്ഞു. പറഞ്ഞു അവരോട്, ജീർണതയുടെ അവശിഷ്ടമായ നിങ്ങളുടെ വസ്ത്രം കൂടി ഊരി വലിച്ചെറിയുക, എന്നാലേ ഇതിനകത്തേക്ക് കയറാൻ പറ്റൂ. അങ്ങനെ അവർ അതിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. ശുദ്ധമായ ഒരു നാടിനു വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി ഗുഹ കരുതി വച്ചിരിക്കുന്നു. നോഹയുടെ പേടകം പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെ ആണിനെയും പെണ്ണിനെയും, അതിൽ മനുഷ്യരാശിയുടെ ആണും പെണ്ണുമായി അവർ ഉള്ളിലേക്ക് കടന്നു ചെന്നു. ഒരു നല്ല നാളേക്ക് വേണ്ടി അവിടെ യഥാ മഹാബലി കഴുത രാജാവായി ഇരിക്കുന്നു. അതെ, സത്യം പുലരുന്ന നാടാണ് എൻമകജെ, സത്യത്തിൻ്റെ നാടാണ് എൻമകജെ. നാളെ അതൊരു സത്യത്തിൻ്റെ നാടായി തന്നെ നിലനിൽക്കും എന്ന ആഗ്രഹത്തോടെ, എന്ന ശുഭപ്രതീക്ഷയോടെ നോവൽ അവസാനിക്കുകയാണ്. എൻഡോസൾഫാൻ്റെ വിഷമഴയ്ക്കെതിരെ പ്രതികരിച്ച ഏറ്റവും നല്ല തുറന്നെഴുതലുകളുള്ള ഒരു നോവലാണ് എൻമകജെ. അംബികാസുധൻ സാറിൻ്റെ മനോഹരമായ രചനയാണ് എൻമകജെ. നന്ദി, നമസ്കാരം. മൊഡ്യൂൾ 5, ഉപസംഗ്രഹം. നമ്മുടെ ഈ ഓൺലൈൻ കോഴ്സിൻ്റെ വിഷയമെന്നത് വർത്തമാനകാലവും COVID-19 വർത്തമാനകാലവും എൻമകജയും എന്നതാണ്. ഇന്നത്തെ ഈ കോവിഡ് പ്രതിരോധ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടി വായിക്കപ്പെടേണ്ട നോവൽ തന്നെയാണ് എൻമകജെ. കോവിഡിനായി നാം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നു. കോവിഡിനെ തുരത്തി ഓടിക്കാൻ നാം ഒറ്റക്കെട്ടായി ഇപ്പോൾ നിലനിൽക്കുന്നു. ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെ തുരത്തിയോടിക്കാൻ ഒരു നാടും നാട്ടുകാരും ജനപ്രതിനിധികളും കൂടി നടത്തിയ ഒരു വലിയ സമരത്തിൻ്റെ കഥയാണ് എൻമകജെ. സാറാ ജോസഫിൻ്റെ എൻമകജയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട്. അതിൻ്റെ പേരാണ് ജാഗ്രതയ്ക്ക് വേണ്ടി ഒരു നിലവിളി. ഇതിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. സാറാ ജോസഫിൻ്റെ ജാഗ്രതയ്ക്ക് വേണ്ടി നിലവിളി എന്ന പഠനം ഈ നോവലിനെ മേമ്പൊടി ചേർക്കുന്നതാണ്. ഈ ഭൂമിയെ സ്നേഹിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ് എന്നത് സാറാ ജോസഫ് ഇവിടെ അടിയുറപ്പിച്ച് പറയുന്നു. നമ്മുടെ പാരിസ്ഥിതിക ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് ഈ കൃതി. എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള നിലവിളി വായനക്കാരൻ്റെ ഉള്ളിലുള്ള നിലവിളിയാക്കാൻ ഈ നോവലിനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എൻഡോസൾഫാൻ ഒരു നാടിനെ തന്നെ കൊന്നു തിന്നുകയായിരുന്നു. ഫലവത്തായ ശക്തമായ പ്രതിരോധമാണ് അതിനെ തുരത്തി ഓടിച്ചത്. ഈ മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ തന്നെ
ലോകമാതൃകയാക്കിയ കേരളത്തിൻ്റെ പ്രതിരോധം, അതിനെ ഊർജം നൽകിയത് ഒരുപക്ഷെ എൻഡോസൾഫാൻ പ്രതിരോധം തന്നെയായിരിക്കും. കോവിഡിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ബ്രേക്ക് ദ ചെയിൻ ആൻഡ് ബി സേഫ്. താങ്ക് യു.